ഷാനിഷ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി എൻ്റെ ടെറസ് ഗാർഡനിലെ വഴുതനത്തിൽ നിന്ന് കുറച്ച് വഴുതനങ്ങ എടുക്കാം. ഇത് ടെറസ് ഗാർഡനിൽ നിന്ന് കിട്ടിയ വഴുതന ചെടിയിൽ നിന്ന് കിട്ടിയ വഴുതനങ്ങയാണ്. ഇതുകൊണ്ടാണ് ഞാൻ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വഴുതനങ്ങ. അത് കഴിഞ്ഞിട്ട് എടുത്തിരിക്കുന്ന ഇത് 4 വറ്റൽമുളകുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, ഇത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂൺ മല്ലി, പിന്നെ വേണ്ടത് ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, എണ്ണ. അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ടു. ഇതിലേക്ക് മല്ലി, പെരിഞ്ജീരകം, ഉലുവ, ഇത് നല്ല ജീരകം, കരിഞ്ഞു പോയത് ഒന്ന് റെഡ് കളർ ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. വഴുതനങ്ങ ഫ്രൈക്ക് വേണ്ടി വഴുതനങ്ങ ഇതുപോലെ രണ്ടായിട്ട് കീറിയെടുക്കുക. അധികം കനവില്ലാത്തത് കൊണ്ടാണ് രണ്ടാക്കിയത്. കനമുള്ള വഴുതനങ്ങ ആണെങ്കിൽ 4ആയിട്ട് കീറിയെടുത്താൽ മതി. ഇതുപോലെ ഇത് നന്നായിട്ട് കഴുകിയെടുത്താണ്, ഒട്ടും വെള്ളമേ ഇല്ല. ഇനിയും കഴുകണ്ട. ഇത് ഈ മസാല കൂട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വഴുതനങ്ങ ഫ്രൈക്ക് വേണ്ടി റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, അല്ലെങ്കിൽ മെഴുക്കുരട്ടിക്കാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം, ഇതിലേക്ക് വഴുതനങ്ങ ഇടാം. ഇതിനൊരു ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ചേർക്കാം. 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഇതൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. അപ്പോഴേക്കും മസാല പൊടിച്ചെടുക്കാം. ഇത് വഴുതനങ്ങ ഫ്രൈ പെട്ടെന്നുണ്ടാക്കുക. ഒരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. വഴുതനങ്ങയ്ക്ക് അധികം വേവില്ല, വേഗം. ഇതിലേക്ക് ഈ മസാല ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താണ്. ഇതിലേക്ക് ഇടാം. വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് എടുത്തുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വഴുതനങ്ങ ഫ്രൈ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.